ഇന്നത്തെ റെസിപ്പി ബ്രെഡ് ഷവർമയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനും അതുപോലെ ഈവനിങ് സ്നാക്കായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പൊടിച്ചെടുക്കാം. ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പൂ, 2 ഏലക്ക, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരും ജീരകം. ജീരകം കുറച്ച് കൂടുതലെടുക്കാം. എന്നിട്ട് നമുക്കിത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഈ പൊടികൾക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാലയും ഉപയോഗിക്കാം. ഇനി ഈ പൊടിച്ച മസാലയിലേക്ക് നമുക്കൊരു 4 വെളുത്തുള്ളിയുടെ അല്ലി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പകുതി ചെറുനാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിനകത്ത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മസാല ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏകദേശം 1 പീസ് ബോൺലെസ് ചിക്കനാണ് ഉപയോഗിച്ചത്. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഷവർമയിലൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ. എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം 300 ഗ്രാം ചിക്കൻ ഉണ്ടാവും. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ 1.5 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട്, ഒലീവ് ഓയിലാണ് ഷവർമ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെജിറ്റബിൾ ഓയിലും എടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനുള്ള വെള്ളമൊക്കെ പോകുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഷവർമയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് പച്ചക്കറികൾ റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി 1 കഷ്ണം ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 വലിയുള്ളി, 1 പകുതി തക്കാളി. നന്ന വലുതായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, അതുപോലെ നന്ന ചെറുതാവും വേണ്ട, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെക്കാം. ഇനി ചിക്കൻ കുറച്ച് നല്ല ബ്രൗൺ കളറാവുമ്പം നമുക്ക് ഫ്ലെയിം ലോ ചെയ്തിട്ട് 1-5 മിനിറ്റ് കുക്ക് ചെയ്യാം. അതുപോലെ ഫ്ലെയിം ഹൈയിൽ വെക്കുമ്പോൾ ചിക്കൻ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം ഇപ്പം ചിക്കൻ്റെ അടിഭാഗമൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ആദ്യം ക്യാബേജ് ചേർത്ത് കൊടുക്കാം, പിന്നെ വലിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാബേജും വെല്ലുള്ളിയും ഒക്കെ ഇട്ടൊന്ന് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു കടിക്കുന്ന പരുവത്തിലാണ് നമ്മൾ ഷവർമ കഴിക്കാറ്. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് തക്കാളിയും കൂടി ഇടുക. തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി അവസാനം ചേർത്ത് കൊടുക്കുക. സ്പൈസസ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ഫില്ലിങ്ങിൻ്റെ ഒരു ഭാഗം റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന ഒരു മയണസും കൂടി തയ്യാറാക്കാനുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മയണൈസ്, 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 2 വെളുത്തുള്ളിയുടെ അല്ലി, 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഫില്ലിങ്ങിലോട്ട് ഈ മയണൈസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഷവർമയുടെ ഫില്ലിങ്ങിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം. ഇനി കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 2 മുട്ട ബീറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം 1-2 ടേബിൾ സ്പൂൺ മൈദയാണ്. മൈദ ഒരു ബോളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒരു തിക്ക് പേസ്റ്റാക്കി റെഡിയാക്കി വെക്കും. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫില്ലിങ് ചേർത്തിട്ട് സീൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ഒരു തിക്ക് പേസ്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ബ്രെഡിലേക്ക് ഫില്ലിംഗ് ഒക്കെ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് ജസ്റ്റ് ഒന്ന് നടുവിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ലിംഗ് കുറച്ച് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആവശ്യത്തിലുള്ള ഫില്ലിങ് ചിക്കൻ ഫില്ലിങ് നമുക്ക് ബ്രെഡിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മൈദയുടെ പേസ്റ്റ് എടുത്ത് ഇതുപോലെ സൈഡിലേക്കൊന്ന് 4 സൈഡും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ അത് ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വേറൊരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും മൈദയുടെ പേസ്റ്റ് എടുത്ത് നമുക്ക് 4 സൈഡിലും നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 4 സൈഡിലും മൈദയുടെ പേസ്റ്റ് നമുക്ക് തേച്ച് പിടിപ്പിക്കാം.
ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ ഈ ബ്രെഡിൻ്റെ സൈഡ്സ് ഒന്ന് ഡിപ്പ് ചെയ്യാം. നാല് സൈഡും ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലോട്ട് ഇതുപോലെ ഒന്ന് സൈഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി, കൂടുതൽ സമയം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മൾ ആ സൈഡൊക്കെ നന്നായിട്ട് സീൽ ചെയ്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഓരോ 2 സെക്കൻഡ് ഓരോ സൈഡും വെച്ചതിന് ശേഷം നമുക്ക് ആ ഓയില് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മറ്റുള്ള ബ്രെഡും കൂടി ഇതുപോലെ സൈഡ് നമുക്കൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ടോസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 2 സൈഡും ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് മുഴുവനായിട്ട് മുട്ടേനെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഷവർമ ബ്രെഡ് ഷവർമ കുറച്ച് കൂടുതൽ സോഫ്റ്റ് ആയിരിക്കുമെന്ന് മാത്രം. ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഷവർമ ചൂടോടെ കഴിക്കാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കാൻ മറക്കരുത്.